Explain BCD adder using a block diagram. A BCD adder circuit must be able to do the following. അതായത് ബി സി ഡി ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, രണ്ട് ഫോർ ബിറ്റ് ബി സി ഡി വാല്യൂസിനെ ആഡ് ചെയ്തിട്ട് ഇപ്പൊ അത് നയനും കാട്ടിയും കൂടുതൽ വാല്യൂ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, സിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ സിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഡെസിമൽ പൊസിഷനിക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. ഇനി അപ്പൊ ഇവിടെ ആ സെയിം പ്രോസസ്സ് തന്നെ എന്ത് ചെയ്യാണ് നമ്മൾ ഈ ബി സി ഡി ആഡർ വെച്ചിട്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് ബി സി ഡി വാല്യൂസ് എടുക്കുന്നത് A3 A2 A1 A0, അതുപോലെ തന്നെ B3 B2 B1 B0 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വാല്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇത് രണ്ടും ഫോർ ബിറ്റ് വാല്യൂസ് ആണ്. ഇതൊരു ഫോർ ബിറ്റ് പാരലൽ ആഡറൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നോർമൽ ബൈനറി അഡീഷൻ ആണ് ചെയ്യാം. അപ്പൊ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, S4 S3 S2 S1 S0 എന്ന് പറഞ്ഞ ഒരു 5 ബിറ്റ് ആണ് കിട്ടുക. 5 ബിറ്റ് പറയാൻ കാരണം എന്താണ്, രണ്ട് ഫോർ ബിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഒരു ക്യാരി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, S4 എന്ന് പറയുന്നത് ശരിക്കും ക്യാരി ആണ്. ഇനി ഈ സം ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 തൊട്ടിട്ട് 18 വരെയാണ് വരാൻ പോകുന്നത് അല്ലെ. കാരണം എന്താ, 0 മുതൽ 9 വരെയാണ് ബി സി ഡിയുടെ വാല്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോ എയ്ക്കും ബിക്കും എന്തുണ്ട്, 9 വരെ വാല്യൂസ് ആവാം. അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 18 വരെ വരും. ഓക്കെ, ഇനി ബി സി ഡി ആഡറിന് ആ സർക്യൂട്ടിൽ നെക്സ്റ്റ് എന്താണ് വേണ്ടത്, നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു, 9 കാട്ടിയും കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ വന്നു കഴിഞ്ഞാല് 6 ആഡ് ചെയ്യണം. ആ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലോജിക്കൽ ഔട്ട്പുട്ട് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു 9 കാട്ടിയും കൂടുതൽ വന്നു എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോജിക് ഔട്ട്പുട്ട് എക്സ് എന്ന് പറയുന്നത് എടുക്കുന്നുണ്ട്. അത് എപ്പോഴൊക്കെ നമ്മുടെ സം 9 കാട്ടിയും ഗ്രേറ്റർ ആവുന്നോ അപ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ എക്സിന്റെ വാല്യൂ 1 ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ഇൻവാലിഡ് സ്റ്റേറ്റ് വരുന്നത് ഏതൊക്കെയാണ്, ഞാൻ പറഞ്ഞു 9 ന്റെ അപ്പുറം ഉള്ള സ്റ്റേറ്റ്സ് ആണ് ഇൻവാലിഡ്. അതായത് 10 11 12 13 14 15 16 17 18, ഇതാണ് നമ്മുടെ ഇൻവാലിഡ് സ്റ്റേറ്റ് ഓഫ് ബി സി ഡി ആഡർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഇൻവാലിഡ് സ്റ്റേറ്റ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിന് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്യാം ആപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ക്യാം ആപ്പ് ഇത് വെച്ചിട്ട് ഒരു ക്യാം ആപ്പ് ഒക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് അല്ലേ, കാരണം 5 ബിറ്റ്സ് ഉണ്ട്. അപ്പൊ 5 ബിറ്റ്സ് ആണെങ്കിൽ രണ്ട് ക്യാം ആപ്പ് 4 ബൈ 4 കോളം ഉള്ള രണ്ട് ക്യാം ആപ്പ് വെച്ചിട്ടാണ് അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതിൽ എളുപ്പമായിട്ട് ഈ ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, എക്സ്പ്രഷൻ എഴുതാൻ നോക്കാം. അപ്പോൾ ഇൻവാലിഡ് സ്റ്റേറ്റ് വന്നിട്ടുള്ള കേസസ് നോക്കി കഴിഞ്ഞ് ഇതിന്റെ തൊട്ട് മുന്നത്തെ വാല്യൂ എന്തായിരുന്നു, 0 1 0 0 1, 9 വരെയാണ് നമുക്ക് വാലിഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ലാസ്റ്റത്തെ 3 എണ്ണം നോക്കി. ഓക്കെ, S4 ന്റെ വാല്യൂ 1 ആവുമ്പോൾ ഇൻവാലിഡ് സ്റ്റേറ്റ് ആ, കാരണം മുന്നത്തേലൊക്കെ എന്താണ് S4 ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ 1 വരുമ്പോഴൊക്കെ ഇൻവാലിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഒരു കണ്ടീഷൻ കിട്ടി. ഇനി സെക്കൻഡ് കണ്ടീഷൻ, S3 1 ആണ്, പക്ഷേ 9 ലും S3 1 അല്ലേ. അപ്പൊ ഒറ്റയടിക്ക് എന്ത് പറയാൻ പറ്റില്ല, S3 1 ആവുന്ന കേസിൽ ഇൻവാലിഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ S3 1 ആവണേന്റെ ഒപ്പം S1 ഓ S2 ഓ 1 ആകുന്ന, ഇവിടെ നോക്ക്, ഇവിടെ S3 1 ആണ് S2 1 ആണ്, അതൊക്കെ ഇൻവാലിഡ് ആണ് അല്ലെ. ഇനി S3 1 ഉം S1 ഉം 1 ആയിട്ടുള്ള കേസുകൾ, അതിലും ഇൻവാലിഡ് അല്ലേ. S0 എടുക്കാൻ പറ്റുമോ, ഇല്ല, കാരണം 9 ലെ S0 1 ആണ്. ഓക്കെ, നമുക്ക് എന്ത് പറയാം, രണ്ട് കണ്ടീഷനിലാണ് എന്ത് എക്സ് ഹൈ ആവുന്നത്. ഒന്ന് S4 is equal to 1 ആവുമ്പോഴും, അല്ലെങ്കിൽ പിന്നെ എന്താണ് S3 1 ഉം S2 S1 ഓ, അല്ലെങ്കിൽ അത് രണ്ടും 1 ആവുന്ന കേസുകളിലാണ് എന്ത് എക്സിന്റെ വാല്യൂ നമുക്ക് ഹൈ ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ എനിക്ക് എക്സിന് എന്തെന്ന് എഴുതാം, S4 plus S3 into S2 plus S1 എന്ന് എഴുതാം. ഓക്കെ, ഇനി X=1 ആണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ബി സി ഡി അഡീഷനിലെ 9 കാട്ടിയും കൂടുതൽ വന്നാൽ എന്താ ചെയ്യേണ്ടത്, 6 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, കറക്ഷൻ ഫാക്ടർ 6 ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സംബിറ്റ്സും ക്യാരിയാണ് ഉണ്ടാവുക. ഇതാണ് നമ്മളുടെ എന്ത് ബി സി ഡി ആഡറിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഒരു 4 ബിറ്റ് പാരലൽ ആഡർ ഉണ്ട്.
അവിടെ എ ത്രീ എ ടു എ വൺ എ സീറോ എന്ന് പറഞ്ഞ ഇൻപുട്ടും ബി ത്രീ ബി ടു ബി വൺ ബി സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ടും അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും? എസ് സീറോ എസ് വൺ എസ് ടു എസ് ത്രീ എസ് ഫോർ എന്ന് കിട്ടും. എസ് ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരി ആണ്. നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് ആഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഈ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി അത് നയനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ, നയനെക്കാട്ടിയും കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ ആണ് വരുന്നെങ്കിൽ നിങ്ങളുടെ എക്സിന്റെ വാല്യൂ എന്തായി? വൺ ആയി. എക്സിന്റെ വാല്യൂ വൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ഇവിടേക്കാണ് കണക്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഇവിടെ വൺ വരും, ഇവിടെ വൺ വരും, ഇത് സീറോ ആവും, ഇത് സീറോ ആവും. ഇപ്പോ എക്സിന്റെ വാല്യൂ വൺ ആണ്, എക്സ് ഈക്വൽ ടു വൺ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്താവും? സീറോ വൺ വൺ സീറോ എന്നാവും. അപ്പൊ ഈ സീറോ വൺ വൺ സീറോയും പിന്നെന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻപുട്ട് ഇല്ലേ? എസ് ത്രീ എസ് ടു എസ് വൺ എസ് സീറോ സം ചെയ്ത വാല്യൂ, അതും ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാണ്? ആ സം ചെയ്ത ഔട്ട്പുട്ട് നയനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ സിക്സ് ആഡ് ചെയ്യണം. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? സിഗ്മ ത്രീ സിഗ്മ ടു സിഗ്മ വൺ സിഗ്മ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് നിങ്ങളുടെ എന്ത് ബി സി ഡി സം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്യാരി ഉണ്ടാവും. ഇനി എക്സിന്റെ വാല്യൂ സീറോ ആണെന്ന് വിചാരിക്കും. ഇപ്പൊ ഈ എക്സിന്റെ വാല്യൂ സീറോ ആണെന്ന് ഈ എന്താവും? ഈ വാല്യൂ സീറോ. അതായത് നിങ്ങളുടെ സമ്മിന്റെ കൂടെ എന്താണ്? സീറോ ആണ് ആഡ് ചെയ്യുക. സമ്മിന്റെ കൂടെ സീറോ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ആ വാല്യൂ തന്നെയല്ലേ കിട്ടുക? അപ്പൊ ആ കണ്ടീഷനിൽ നിങ്ങളുടെ സിഗ്മ ത്രീ സിഗ്മ ടു സിഗ്മ വൺ സിഗ്മ സീറോ ഈക്വൽ ടു എന്ത് തന്നെയാണ്? എസ് ത്രീ എസ് ടു എസ് വൺ എസ് സീറോ ആണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബി സി ഡി ആഡർ എന്ന് പറയുന്നത്. ഓക്കെ.